എനിക്ക് കൂടണം. എനിക്കും. എന്തിനാ ഇങ്ങനെയൊക്കെ? എങ്ങനെ വഴക്കിടുന്ന കൂടാൻ? എന്തിനു പെണങ്ങി ഇണങ്ങാൻ? ഇനി ഇങ്ങനെയൊന്നും വേണ്ട കേട്ടോ. എടി എടി എടി, നീ തുടങ്ങിയിട്ട് കുറെ ദിവസമായി, ഒരു കുടുംബത്തിലെ ഭർത്താവിനെ തലയടി. പക്ഷേ ഈ ഭാര്യ എന്ന് പറഞ്ഞാലേ ആ കുടുംബത്തിലെ കഴുത്ത. ഈ തല എങ്ങോട്ട് തിരിക്കണമെന്ന് കഴുത്താ തീരുമാനിക്കുക. Thank you. അച്ഛ ചായ കുടിച്ചോ. എന്തിയാണ് പനിയാന്ന്? പനിയൊന്നായിരിക്കില്ല, നല്ല വസന്തയായിരിക്കും. എടി അത് കോഴിക്കും എന്ന അസുഖമല്ലേ? അത് തന്നെ. മൊബൈലിൽ പോണ്ടായിരുന്നു, ഇഷ്ടം ഒന്നെടുത്ത് നോക്കിയേ. എന്തുവണ്ണാ നോക്കുന്നേ? കിണറ് കണ്ടിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? വെള്ളമൊക്കെ കലയിൽ കിടക്കില്ലേ, ഇനി ഒന്ന് വറ്റിക്കണം. വല്ലാഴമുള്ള കിണറാ. കഴിഞ്ഞ വല്ല സുഗുണനാ മൊത്തം വറ്റിച്ച് ആക്കിയിരുന്നു. അടി ശ്വാസം കിട്ടാതെ ഇടം ചാവുമായിരുന്നു. അപ്പോ അടിയിലോട്ട് ആരെങ്കിലും ഒരാളെ വിട്ടു കഴിഞ്ഞാൽ സുഗുണനും മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരു കൂട്ടാവും ഇല്ലയോ? നല്ല തീരുമാനം. സുഖമുണ്ടോ? ഒരാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ, രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ വെണ്ടിയും പറഞ്ഞു നോക്കി ഇരിക്കും. ആരാട്ട ആ നിങ്ങൾ ഇറങ്ങിക്കോളി, കൂട്ടിയാ കൂടൂല. ചേട്ടാ ഇപ്പൊ നാട്ടിലുണ്ടല്ലോ, ചക്കക്കുരുവിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. പണ്ട് ചോള നിന്നിട്ട് വിളയിലെറിയുന്ന ചക്കക്കുരു അല്ല, ഇപ്പൊ പാലും പഞ്ചസാരയും ബൂസ്റ്റ് ഇട്ട് ജ്യൂസ് അടിക്കുന്ന അൽ ചക്കക്കുരു. ചേട്ടായി നമുക്കൊന്ന് ലുലുവില് പോയി നോക്കിയാലോ, അവിടെ ഇനി ചക്കക്കുരു ഉണ്ടെങ്കില. നാട്ടിലെ ജനലും കതവും എല്ലാം ഉണ്ട്, തുറന്നാണ് കിടക്കുന്നത്. ഇവിടെ ഈ നാല് ചോരി മാത്രമേ ഉള്ളൂ, വല്ല പൊട്ടിത്തെറി ഉണ്ടായി കഴിഞ്ഞാൽ നീ ഉത്തരവാദിത്തം പറയും. പിന്നെ മോളുടെ തീരുമാനം അത് മാറ്റിയെടുക്ക, അങ്ങനൊരു പിടിവാശി ഉണ്ടോ? എന്താ തനിക്ക് മാത്രമേ വാശി പാടുള്ളൂ? അവളൊരു ഗതിയില്ലാത്തവന്റെ മോളായതുകൊണ്ട് നാണവും മാനവും പാടില്ലെന്ന. എല്ലാം എല്ലാം എത്രയോ കാലമായിട്ട് ഞാൻ എന്റെ മോളെ കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ ചവിട്ടി അരച്ച് കളഞ്ഞില്ലേതാൻ. എന്നിട്ട് തനിക്ക് എന്ത് കിട്ടിയോ? തീല കണ്ട